സങ്കീർത്തനം 30:6-7. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചുപോയി. മനുഷ്യർ ആത്മവിശ്വാസമുള്ളവരായിരിക്കണമെന്ന് പറയാറുണ്ട്. സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരിടത്തും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനാകില്ല എന്നതിനാലാണത്. എന്നാൽ ആത്മവിശ്വാസം അതിര് കടക്കുമ്പോൾ അപകടം സംഭവിക്കുകയും ചെയ്യും. സ്വന്തം കഴിവിനേക്കാൾ ഉപരി ദൈവകൃപയിൽ ആശ്രയിക്കുകയും കഴിയുമെന്നുറപ്പുള്ള കാര്യങ്ങൾ പോലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ചെയ്യുകയും വിജയിക്കുമ്പോൾ അതിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കുകയും ചെയ്യുന്നവരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ദുഃഖത്തിന് കാരണമായിത്തീരും. ആകയാൽ എല്ലായ്പ്പോഴും ദൈവഭയത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാവുക. എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നതുപോലെ വിജയകരമായി നടക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ വരുന്ന ഒരു അഹങ്കാര ചിന്തയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്നത് ഇന്നത്തെ പോലെ എന്നും ആയിരിക്കുമെന്ന് വെറുതെ ചിന്തിച്ചുകൊണ്ട് പറയുന്നതാണ്. എന്നാൽ എപ്പോൾ വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറിമറിയാം. ഒരു നിമിഷം മതി എല്ലാ ക്രമങ്ങളും തെറ്റാൻ. സാമ്രാജ്യങ്ങൾ പോലും അപ്രതീക്ഷിതമായി അസ്തമിച്ചു പോയ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. ആകയാൽ നല്ല ജീവിത സാഹചര്യങ്ങളിൽ മതി മറന്നു പോകരുത്. പകരം ദൈവത്തിന്റെ പ്രസാദം അഥവാ ദൈവത്തിന്റെ കൃപയാണ് എന്നെ നിർത്തിയിരിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ദൈവം തന്റെ മുഖമൊന്ന് മറച്ചാൽ നാം ഭ്രമിച്ചു പോകുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ കൃപ ധാരാളം നൽകാൻ പ്രാർത്ഥിക്കണം. മനുഷ്യർ നമ്മെ പുകഴ്ത്തുമ്പോഴും ഒരു വീഴ്ച മതി എല്ലാവരും തിരിച്ചു പറയാൻ എന്ന് മറക്കരുത്. ഈ ഭൂമിയിൽ നമുക്ക് അഹങ്കരിക്കാൻ യാതൊന്നുമില്ല പ്രിയരെ. കേവലം ഒരു ശ്വാസം മാത്രമാണ് നാം എന്നെപ്പോഴും മനസ്സിലാക്കണം. താഴ്മയും വിനയവും ഒരിക്കലും കൈമോശം വരരുത്. മറ്റുള്ളവരോട് സ്നേഹവും ആദരവും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. താഴ്മയുള്ളവർക്കാണ് ദൈവം കൃപ നൽകുന്നത്. ഗോഡ് ബ്ലസ് യു.